നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബു മരിച്ചതിന് ശേഷമുള്ള 15ാം ദിവസം. നാളെ നവീൻ ബാബുവിന്റെ 16ാം ദിവസമാണ് മരണത്തിന്റെ. ഇപ്പോഴിതാ മുഖം പൊത്തി ജീപ്പിന്റെ പുറകിൽ, പോലീസ് ജീപ്പിന്റെ പുറകിൽ, മാധ്യമങ്ങൾക്കൊന്നും തന്നെ മുഖം കൊടുക്കാതെ അങ്ങനെ ഒരു കള്ളിയെ പോലെ പിപി ദിവ്യ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ CPM നേതാവ് പിപി ദിവ്യ കീഴടങ്ങിയിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ദിവ്യ ഹാജരാകുകയായിരുന്നു. മുൻകൂർ ജാമ്യ ഹർജി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതോടുകൂടിയാണ് രക്ഷയില്ല എന്ന് കണ്ട് അതീവ രഹസ്യമായി എത്തിയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കീഴടങ്ങിയത്. പ്രാഥമികമായി CPM നേതാവിനെ ചോദ്യം ചെയ്യുകയാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കോടതിയിൽ ഹാജരാകാതെയാണ് ദിവ്യ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങിയത്. കണ്ണപുരത്ത് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ദിവ്യയുടെ അറസ്റ്റ് വൈകുന്നത് ആക്ഷേപത്തിന് ഇടയാക്കിയിരുന്നു. ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് കീഴടങ്ങൽ എന്നാണ് സൂചന. മാത്രമല്ല, കോടതി എത്ര രൂക്ഷമായാണ് വിമർശിക്കുന്നത്, കോടതി എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് ഈ കേസിനെ കണ്ടത് എന്ന 38 പേജുള്ള ആ കോടതിയുടെ വിധിപ്പകർപ്പ് വരുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ദിവ്യയെ പാർട്ടിയും കൈവിട്ടിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് CPMനെ ഏറെ പ്രതിരോധത്തിലാക്കിയത്. ദിവ്യ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. കെ നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയായ പിപി ദിവ്യയെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് CPM നേരത്തെ പുറത്താക്കിയിരുന്നു. ദിവ്യക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. കേസെടുത്തതിന് പിന്നാലെയാണ് പാർട്ടി നടപടി. നവീൻ ബാബു പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ കൈക്കൂലി വാങ്ങിയതിനും നിയമം ലംഘിച്ചതിനും തെളിവില്ല എന്നായിരുന്നു സർക്കാരിന്റെ കണ്ടെത്തൽ. യാത്രയപ്പ് യോഗത്തിൽ പിപി ദിവ്യ പരസ്യ വിമർശനം നടത്തിയത് മനംനൊന്ത താമസസ്ഥലത്തേക്ക് മടങ്ങിയ നവീൻ ബാബു ജീവനൊടുക്കുകയായിരുന്നു. സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ച നവീൻ ബാബുവിന് കളക്ടറേറ്റ് നൽകിയ യാത്രയപ്പിലായിരുന്നു CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ദിവ്യയുടെ വിമർശനം. എന്തായാലും ഇതെല്ലാം നല്ല കൃത്യമായി മനസ്സിലാക്കി കോടതിയാണ് ദിവ്യയുടെ ജാമ്യ അപേക്ഷ തള്ളിയിരിക്കുന്നത്.